നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിൽ ഇസ്രായേൽ ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ പ്രതികരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, കൃത്യവും ശക്തവുമായ ആക്രമണമായിരുന്നു അന്ന് നടത്തിയത് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന് തിരിച്ചടി നൽകുമെന്ന വാഗ്ദാനം സർക്കാർ പാലിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇസ്രായേലിന്റെ ആക്രമണത്തെ അമിത പ്രാധാന്യത്തോടെയോ നിസ്സാരമായോ കാണുന്നില്ല എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പ്രതികരിച്ചത്. ആക്രമണം ഇസ്രായേലിന്റെ തെറ്റായ കണക്കുകൂട്ടലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങളെ മാനിച്ചുള്ള മറുപടി എന്തായിരിക്കണമെന്ന് ഇറാൻ ഭരണകൂടം തീരുമാനിക്കുമെന്നും ഖമനേയി പറഞ്ഞു. അതേസമയം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 4 ഇറാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. മരിച്ച സൈനികർക്ക് ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ ആദരാഞ്ജലി അർപ്പിച്ചു. ഒക്ടോബർ 1 ഇറാൻ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന് മറുപടിയായിരുന്നു ശനിയാഴ്ച നടന്ന ആക്രമണം. ആ ആക്രമണത്തെ പറ്റിയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി ഇസ്രായേൽ പൗരന്മാരുടെ പ്രതിഷേധം. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളാണ് നെതന്യാഹുവിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിയത്. ഹമാസ് ആക്രമണത്തിന്റെ വാർഷിക അനുസ്മരണ ചടങ്ങിനിടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പ്രതിഷേധത്തെ തുടർന്ന് 1 മിനിറ്റിലേറെ നെതന്യാഹുവിന് പ്രസംഗിക്കാൻ സാധിക്കാത്ത സ്ഥിതിയായിരുന്നു. എന്റെ പിതാവ് കൊല്ലപ്പെട്ടു എന്ന് ഒരു പ്രതിഷേധക്കാരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഗാസയിൽ തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കാനുള്ള നടപടികൾ എത്രയും വേഗത്തിൽ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് നെതന്യാഹു സർക്കാരിനുമേൽ വന്നിരിക്കുന്നത്. നെതന്യാഹു ഭരണകൂടത്തിനുമേൽ പൊതുജനങ്ങളിൽ നിന്നും നയതന്ത്ര മേഖലയിൽ നിന്നും ഇത്തരത്തിലുള്ള സമ്മർദ്ദം ശക്തമാകുന്നുണ്ട്. ഗാസയിലെ തടവുകാരെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ ഇസ്രായേലി ചാരസംഘടനയായ മൊസാദിന്റെ നേതൃത്വത്തിൽ വീണ്ടും തുടങ്ങിയതായി റിപ്പോർട്ടുണ്ട്. ഹമാസ് നേതാവ് യഹ്യ സിൻവാറിനെ ഇസ്രായേൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വധിച്ചിരുന്നു. ഇതോടെ ശേഷിക്കുന്ന തടവുകാരുടെ കുടുംബങ്ങളും പാശ്ചാത്യ നേതാക്കളും ഇസ്രായേൽ സർക്കാരിനോട് കരാർ ഉണ്ടാക്കണമെന്ന ആവശ്യം ശക്തമായി. ഗാസയിലുള്ള 97 തടവുകാരെ മോചിപ്പിക്കുന്നതിന് സിൻവർ പ്രധാന തടസ്സമായിരുന്നു എന്നാണ് ഇസ്രായേൽ US ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. ഇതിൽ ഉൾപ്പെട്ട 34 ബന്ദികളും മരിച്ചു എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ആയിരിക്കുന്നത്. അതേസമയം ശനിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാനിയൻ ആകാശത്തെ കടന്നുകയറ്റത്തിന് ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരും. ബങ്കറുകളിലെ ജീവിതവുമായി ഇസ്രായേലുകാർ പൊരുത്തപ്പെടേണ്ടി വരുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.